ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ പുകയില ഉപയോഗിക്കുന്നുണ്ടോ സ്മോക്കിംഗ് ആവാം അല്ലെങ്കിൽ ഹാൻസ് പാൻപ്രാഗ് അങ്ങനെ പുകയില ചവയ്ക്കുന്നതാവാം ഇത് നിർത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിർത്താനുള്ള ഒരു വഴികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തു നിന്നാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് പുകയില അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ച് അതിനൊരു രസം കയറി ഒരു അഡിക്ഷൻ ആയ ശേഷം ഞാൻ സിഗരറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹാൻസും പാൻപരാഗ് ഉപയോഗിക്കുന്ന ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതുപയോഗിച്ചാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ ഇതറിഞ്ഞിട്ട് തന്നെയാണ് ഇതുപയോഗിക്കുന്നത് ഒരു നിവൃത്തിയില്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അങ്ങനെ തുടങ്ങി വളരെയധികം പരസ്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തുണ്ട് നമ്മൾക്ക് ഓരോ സിഗരറ്റ് പാക്കറ്റിൻ്റെ അതിൽ തന്നെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിച്ചാണ് വരുന്നത് പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇത് നിർത്തണമെന്നാഗ്രഹമുണ്ട് പക്ഷേ നിർത്താൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ നിർത്താം എന്നുള്ളതിൻ്റെ ഞാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ ഒരു സുരേഷ് ബാബു വെൽക്കം ടു മൈ ചാനൽ സുരേഷ് ഇപ്പോൾ സിഗരറ്റ് വലി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻസ് പാൻപ്രാഗ് ബാഗ് പോലെ പുകയില ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ നിർത്താം ഇതലാണ് എല്ലാവരും പറയും മനൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി എന്നൊക്കെ വെറുതെ ഈ മനസ്സ് തന്നെയാണ് നമ്മൾക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുമ്പോൾ ഇതുപയോഗിച്ചാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ ഇതുപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ മനസ്സ് തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് വലിച്ചോ ആ വലിക്കാനുള്ള അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കണത് മനസ്സ് തന്നെയാണ് അത്രയും മനക്കരുത്തുള്ളവർക്ക് ഈ വീഡിയോൻ്റെ സഹായം ആവശ്യമില്ല എന്നാലും എനിക്കറിയാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇതിലാദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുകയിൽ ഉപയോഗിക്കുന്നതിന് നമുക്കൊരു റൊട്ടീൻ ഉണ്ടാവും ഒരു ദിനചര്യ ഉണ്ടാവും അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം ചിലർ ടോയ്ലറ്റ് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം അല്ലെങ്കിൽ ചായയുടെ ഒപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ടീ ബ്രേക്ക് ടൈമിൽ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് രാത്രി കിടക്കുന്നത് വരെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ആളുടെ ഒരു ദിനചര്യയാണ് നമുക്ക് ആദ്യം ഈ സിഗരറ്റ് വലി ഞാൻ കോമൺ ആയിട്ട് സിഗരറ്റ് വലിയെന്ന് പറയുന്നു ഈ ശീലം ഈ പുകയില ഉപയോഗിക്കുന്ന ശീലം അത് മൂക്കിലൂടെയാവാം വായിലൂടെയാവാം സ്മോക്കിംഗ് ആവാം ഏതിലൂടെ ആയാലും ഈ ഉപയോഗിക്കുന്ന ശീലം നിർത്താൻ ആദ്യം വേണ്ടത് നമ്മളുടെ റൊട്ടീൻ ദിനചര്യ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒന്ന് ഉപയോഗിച്ച് നോക്കുമോ ഇപ്പോൾ നമുക്ക് തിങ്കൾ മുതൽ ശനി വരെ ഈ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ഇങ്ങനെ ഒരു ഒരു ദിനചര്യകളായിരിക്കും ഞായറാഴ്ച മാത്രമാണ് ഇതെന്ന് വ്യത്യസ്തമായിട്ട് രാവിലെ എഴുന്നേലിക്കാൻ വൈകുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഞായറാഴ്ചയാണ് വരുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ദിനചര്യ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ദിവസം തിരഞ്ഞെടുക്കാം ശനിയാഴ്ച കാരണം നമുക്ക് ശനിയാഴ്ച നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ദിനചര്യ ഉള്ള സമയം തന്നെയാണ് അപ്പോൾ ഈ ശനിയാഴ്ച നമ്മൾ ഒരു ശനിയാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ല കേട്ടോ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ അതിന് മുന്നേ തന്നെ തീരുമാനിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ഇത്രാന്തി ശനിയാഴ്ച മുതൽ ഞാനിതെല്ലാം നിർത്തുകയാണ് എന്നുള്ളത് മനസ്സിനോട് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുക അങ്ങനെ ഒരു തീരുമാനം എടുത്ത ശേഷം നിങ്ങൾ ഈ സാധനം സിഗരറ്റ് ആയിക്കോട്ടെ മറ്റേ ഹാൻഡ്സ് പാൻപ്രാഗ് മൂക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ആയിക്കോട്ടെ ഇത് വാങ്ങുന്നതിന് ഓരോ തവണ വാങ്ങുമ്പോഴും ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും മനസ്സിൽ പറയുക ഈ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഇത് തീർന്നു ഏഹ് ശനിയാഴ്ച മുതൽ ഞാനിത് ഉപയോഗിക്കില്ല ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചു അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേണ്ട എനിക്കിനി ജീവിക്കണം നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഈ ശനിയാഴ്ച മുതൽ ഇത്രാന്തി ശനിയാഴ്ച മുതൽ നിർത്തുകയാണ് ഇന്ന് ഓരോ തവണ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അത് പറയുക എന്നിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ രാത്രി ലാസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അത് ലാസ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം ഇനി നാളെ മുതൽ ഞാനിതില്ല ഇത് അതിന് അതിനുശേഷം അത് ഉപയോഗിച്ച ശേഷം ബാക്കി ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു പെട്ടി ബാക്കി ഉണ്ടാവും അല്ല മറ്റു ഹാൻഡ്സ് പാൻപ്രയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കവർ ബാക്കിയുണ്ടല്ലോ പറ്റുമെങ്കിൽ അതിൽ ബാക്കി ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിൽ ഒന്ന് രണ്ട് സിഗരറ്റ് ബാക്കി വെച്ചിട്ട് പറ്റുവാണെങ്കിൽ അത് പൊട്ടിവെച്ചിട്ട് ടോയ്ലറ്റിലിട്ടിട്ട് ഫ്ലഷ് ചെയ്യാം ഇനി ഞാനത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തീരുമാനം എടുക്കാം ഓക്കെ നമ്മൾ ഒരു ധൈര്യത്തിൽ ഈ ഒരു ആത്മവിശ്വാസത്തിൽ ആണ് നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നത് തീർച്ചയായിട്ടും നമ്മൾ ശനിയാഴ്ച എണീക്കുന്നു വെള്ളി അല്ലെങ്കിൽ വ്യാഴം ബുധൻ പോലെയുള്ള ഒരു ദിനചര്യാണ് രാവിലെ ഉപയോഗിക്കേണ്ട സമയത്തൊക്കെ നമുക്കൊരു ടെൻഡൻസി വരും പക്ഷേ അതേസമയം നമ്മൾ ഈ തീരുമാനം മുന്നേ എടുത്തിട്ടുള്ളത് കൊണ്ടും നമുക്ക് കുറച്ച് മനഃശക്തിയൊക്കെ കിട്ടും അപ്പോൾ നമ്മളൊരു രാവിലത്തെ ദിനചര്യകളൊക്കെ തട്ടി മാറ്റിയിട്ട് ഹൈ ഞാനിന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നുള്ളവരിൽ അങ്ങോട്ട് പോകും അങ്ങനെ പോയി പോയി കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ടെൻഡൻസി വരാം ഇന്നുകൂടെ ഒന്ന് ആവാം ഇപ്പോൾ കൂടെ ഒന്നാവാം ഒരു തവണയും കൂടെ ആവാം എന്നുള്ളത് ഈ ടെൻഡൻസിനെയാണ് ആദ്യം മാറി കിടക്കേണ്ടത് നിങ്ങൾക്ക് അത് ഉച്ച വരെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ വൈകുന്നേരം വരെ പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കാം എത്ര നേരം പിടിച്ചു വെക്കാൻ പറഞ്ഞാൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ ബലം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നടക്കണമെന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ട് വേണമെങ്കിൽ ഒരു പിൻബലത്തിന് ഇത് ഉപയോഗിക്കാം കാരണം നമ്മൾ നിർത്തുകയാണ് എത്രയേ കാലമായിട്ട് നമ്മുടെ ശീലമാണത് ഇത് നമ്മളുടെ ബ്ലഡിന് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ പുകയിലുള്ള നിക്കോട്ടിന് ബ്ലഡിന് ആവശ്യമായതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ നമുക്കൊരു ടെൻഡൻസി വരുന്നത് ഉപയോഗിക്കാൻ അപ്പോൾ അത് നിർത്തണമെങ്കിൽ ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിക്കോടെക്സ് നിങ്ങൾക്കിതിൻ്റെ പരസ്യം കണ്ടുണ്ടാവും സിപ്ല എന്നുള്ള മെഡിക്കൽ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഒരു രൂപ തന്നിട്ടില്ല അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രചരണാർത്ഥം ചെയ്യുന്ന കാര്യമല്ല സ്മ എൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിഗരറ്റ് അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയില സംബന്ധമായ കാര്യങ്ങൾ നിർത്തുക അപ്പോൾ അതിനൊരു പിൻബലം ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യണത് ഇത് വാങ്ങിയിട്ട് ഇതൊരു ആണ് അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത് സിഗരറ്റൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്നവർ ഒരു പാക്കറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ ഒരു പാക്കറ്റിൽ എട്ടെണ്ണോണ് കിട്ടുക എൺപത് രൂപയാണ് വരുന്നത് എഴുതിയ കാര്യങ്ങളെല്ലാം വിട്ടേക്കു അത് പക്ഷേ അതിങ്ങനെ പറയുന്നുണ്ട് അതൊരു സാധാരണ ചുയിങ്കം പോലെയല്ല ചവയ്ക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് ചവച്ച ശേഷം നമുക്ക് നാക്കിനടിയിലോ അല്ലെങ്കിൽ ചുണ്ടിനിടയിലോ മോണയുടെ ഇടയിലോ വയ്ക്കുക അതായത് ഒരു ചുയിം തന്നെ ഒരു നാല് മണിക്കൂറോളം എടുക്കുക എന്നുള്ളതാണ് ഒരു പിൻബലത്തിന് അതായത് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇത് നമുക്ക് നിർത്താൻ പോകുന്ന ശീലം ദുശീലം അതിന് ഒരു ടെൻഡൻസി അത് ചെയ്യാൻ ടെൻഡൻസി വരുവാണെങ്കിൽ നമുക്കൊരു പിൻബലത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ പിൻബലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാതെ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രചരണാർത്ഥം ചെയ്യുന്ന വീഡിയോയേ അല്ല ഇത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് ആ ഒരു സാറ്റർഡേ നമ്മൾ വൈകുന്നേരം തിരിച്ച് വീടെത്തുന്നു അന്ന് വൈകുന്നേരം കറങ്ങാതെ കൂടുതൽ ഫാമിലിയോടുകൂടി ഇരിക്കാൻ നോക്കുക തീർച്ചയായിട്ടും പറയാം വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കാണ് നല്ലൊരു നല്ലൊരു എനർജി നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ കുറേ കാലമായി കൊണ്ടുനടന്ന അല്ലെങ്കിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ച നമുക്ക് ഇഷ്ടമല്ലാത്ത നമുക്കത്രയും നമ്മുടെ ശരീരത്തിന് ദുരിതം മാത്രം ചെയ്യുന്ന ഒരു ദുശീലം നമ്മൾ നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത്ര നേരം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും നല്ല സുഖമായിട്ട് നമുക്കന്ന് ഉറങ്ങാൻ പറ്റും പിറ്റേ ദിവസം നമുക്കിത് ഈ ടെൻഡൻസി വരാം പക്ഷേ ഞായറാഴ്ചയാണ് ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ സാധാരണ പോലത്തെ ദിനചര്യയല്ല അന്ന് ഫാമിലിയുടെ കൂടെ ഇരിക്കുക പിന്നെ ഇതിനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള നമുക്ക് അത് അതുശീലം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങുക ഫ്രണ്ട്സിനൂടെ ഇറങ്ങുക എന്നുള്ള ആ സാഹചര്യങ്ങൾ അന്നേ ദിവസം മാത്രം ഒന്ന് ഒഴിവാക്കിയെടുക്കുക ടെൻഡൻസി വരികയാണെങ്കിൽ നമ്മുടെ നിക്കോടെക്സ് ചൂയിങ്ങും ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരം നമ്മളോട് വളരെ താങ്ക്ഫുൾ കാണിക്കും നമുക്ക് നല്ല എനർജി ആയിരിക്കും നല്ല കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് അറിഞ്ഞാൽ നമ്മളിന്ന് നമ്മളാ ദുശീലനിന്ന് നമ്മൾ വിട്ടു എന്നുള്ള ഒരു നല്ലൊരു പ്രതിനിധി നമുക്ക് വരും കഴിഞ്ഞില്ല ഇനിയും നമുക്ക് ഈ ടെൻഡൻസി വരാം പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിണ്ടരുന്ന സാഹചര്യങ്ങളൊക്കെ ആ ദിനചര്യ വരികയാണ് ടെൻഡൻസി കുറച്ചെങ്കിലും ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഈ നിക്കോട്ടെക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം അന്നേ ദിവസം അങ്ങനെ ഒരു മൂന്ന് ദിവസം കൂടെ കടന്നുകൂടുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ദുശീലം നിർത്താനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കിത് വിഗ് ഡ്രോ സിൻഡ്രം എന്ന് പറയും കാരണം കുറേ കാലമായിട്ടുള്ളൊരു ദുശ്ശീലമാണെങ്കിലും അത് ശരീരത്തിന് നീടായിരുന്നു ഈ സംഭവം വേണ്ടാന്ന് വെക്കണ സമയത്ത് തീർച്ചയായിട്ടും ചെറിയ വിഗ്രോ സിൻഡ്രം എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വരുത്തുക എന്ത് വന്നാലും ഞാൻ അത് വലിക്കില്ല കാരണം നമ്മൾ രണ്ട് ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ ഉപയോഗിക്കാതെ കഴിഞ്ഞു ഇതന്നെ നമ്മുടെ ധൈര്യമാണ് ഇനി നമ്മളത് ഉപയോഗിക്കണില്ല എന്ന് വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദുശീലത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നമുക്ക് മുക്തരാകാൻ പറ്റും എൻ്റെ അനുഭവം തന്നെയാണ് പറയുന്നത് കേട്ടോ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പം കംപ്ലീറ്റ്ലി ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഈ പുകയില സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള അസുഖങ്ങളാണ് വരുന്നത് ഉള്ള പുതിയ സിനിമ കാണുമ്പോഴുള്ള പരസ്യങ്ങൾ വരുന്നത് പോലെ മൗത്ത് ക്യാൻസർ അങ്ങനെയെല്ലാം ശരീരത്തിലെ എന്താ പറയുക അടി മുതൽ മുടി വരെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ പുകയിലൂടെ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ പിന്നെ എന്തിനാ നമ്മളത് ഉപയോഗിക്കുന്നത് എനിവേ നമ്മളത് ഉപയോഗിച്ചു എങ്ങനെയോ അറിയുക അതെയോ അറിഞ്ഞോ അതിലേക്കൊരു അഡിക്ഷനായി അഡിക്റ്റായി ശരി സമ്മതിച്ചു പക്ഷേ അത് നമുക്കൊന്നേ മാറണ്ടേ എന്തെങ്കിലും നിർത്തണ്ടേ മരിക്കണത് വരെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കാരണം ഇതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളുടെ മരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു രീതി ഉണ്ട് ഇത് ഉപയോഗിക്കാൻ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇപ്പം നിക്കോട്ടെക്സ് തന്നെ ഞാൻ പറയുന്നതിൽ അത്ര ആവശ്യമെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി പിന്നെ ചിലരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിയ നിർത്താൻ വേണ്ടി ഹാൻഡ്സ് തുടങ്ങും അല്ലെങ്കിൽ ഹാൻഡ്സ് നിർത്താൻ വേണ്ടി പാൻപ്രാൻ തുടങ്ങും ഇതൊക്കെ നിർത്താൻ വേണ്ടി വേറെ തുടങ്ങും അങ്ങനെ ഒരു പകരം ഒന്ന് തുടങ്ങാതിരിക്കുക പിന്നെ അങ്ങനെ അത്രയും നിർബന്ധമാണെങ്കിൽ നമുക്ക് ആയുർവേദ ലെവലിൽ പറയുകയാണെങ്കിൽ ഇരട്ടി മധുരം അങ്ങനെ ഒരു ആയുർവേദ കടയിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് ഇരട്ടി മധുരം നമുക്ക് വേണമെങ്കിൽ ചില നമ്മുടെ സ്വരത്തിനും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ ഗ്രാമ്പു ഉപയോഗിക്കാം ഏലക്കായ ഉപയോഗിക്കാം ചൂയിങ്ക ഉപയോഗിക്കാം വലിയ കുഴപ്പങ്ങളില്ലാത്ത ചുയിങ്ക ഉപയോഗിക്കാം പക്ഷേ ഇതൊന്നും എന്നാണ് എൻ്റെ അഭിപ്രായം ശീലം എന്നുള്ളത് വേണ്ട ദുതക ദുശ്ശീലങ്ങളാണ് ഇത് ഒഴിവാക്കാൻ നമുക്കതിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് കാര്യം എന്ത് വന്നാലും പുകയില പുകയിലുപയോഗിക്കാതിരിക്കുക കാരണം പുകയില ആളെ കൊല്ലും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും ഒരു നല്ലൊരു മരണമൊന്നുമല്ല നമുക്കതിലൂടെ കിട്ടാൻ പോകുന്നത് ക്യാൻസർ വന്ന ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പോയി അല്ലെങ്കിൽ നാക്ക് പോയി ഇപ്പം ഞാനൊന്നും ആലോചിച്ചു നോക്കും ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്കൊരു അങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലേ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം അസുഖം എന്നുള്ളത് നമുക്കറിയില്ല വിധിയാണ് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വിളിച്ചിങ്ങനെ ക്ഷണിച്ചു വരുത്തുന്നത് എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ ഞാനതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായി പേടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് നിർത്താൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ നിർത്താൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതെങ്ങനെ നിർത്താം അല്ലേ നമുക്കറിയാം ഇത് പ്രശ്നമാണ് ക്യാൻസർ അസുഖമാണ് എന്നുള്ളത് അറിയാം എങ്ങനെ നിർത്താം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ആർക്കെങ്കിലും മാറുകയാണെങ്കിൽ അറിയിക്കണേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്തായാലും മാറും എന്നുള്ളൊരു ഷോറാണ് ആരെങ്കിലും ഈ വഴി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു എന്താണ് പറയുക ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു രീതി പറഞ്ഞു കൊടുക്കണം ഒന്ന് ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെൽ ഐക്കണും ചെയ്യണേ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ബാങ്കിങ് ആപ്സ് ഉപയോഗിക്കേണ്ടതും ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ട്രാവൽ ലോകം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം ലോകസമസ്ത സുബിനോ ബാബു